നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ടോക്കിയോ ഒളിമ്പിക്സിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അർജന്റീനയ്ക്ക് പരാജയം. ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ഓസ്ട്രേലിയ അർജന്റീനയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി വാലസും മാർക്കോ ടിലിയോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഇലവനിൽ ലെഡേസ്മ, ഡിലാഫോണ്ടെ, പെരസ്, ഫെക്കുഡോ മെദീന, ഒർട്ടേഗ, കൊളംബാറ്റോ, വേര, വലൻസുവേല, മാക്കലീസ്റ്റർ, ബാർക്കോ, അഡോൾഫോ ഗൈച്ച് എന്നിവരാണ് ഇറങ്ങിയിരുന്നത്. എന്നാൽ കളിയുടെ 13-ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് ഓസ്ട്രേലിയ ലീഡെടുത്തു. വാലസാണ് അവരെ മുന്നിലെത്തിച്ചത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇഞ്ചുറി ടൈമിൽ ഒരു മിനിറ്റിനിടെ രണ്ട് തവണ യെല്ലോ കാർഡ് കണ്ടതിനെ തുടർന്ന് അർജന്റീൻ താരം ഒർട്ടേഗയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചു. രണ്ടാം പകുതിയിൽ അതുകൊണ്ട് തന്നെ 10 പേരുമായിട്ട് കളിക്കേണ്ടി വന്നത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി. 80-ാമത്തെ മിനിറ്റിൽ മാർക്കോ ടിലിയോ കൂടി ഗോളടിച്ചതോടെ ഓസ്ട്രേലിയ വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയവുമായി അവർ സ്വപ്നതുല്യമായ തുടക്കമാണ് ഈ ഒളിമ്പിക്സിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടന്ന മറ്റു മത്സരങ്ങളുടെ റിസൾട്ടിലേക്ക് കൂടി ഒന്ന് പോകാം. ഐവറി കോസ്റ്റ് 2-1 സൗദി അറേബ്യ പരാജയപ്പെടുത്തിയപ്പോൾ മെക്സിക്കോ ഫ്രാൻസിനെ 1-4 ഗോളുകൾക്ക് തകർത്തു വിട്ടിരിക്കുന്നു. ന്യൂസിലാൻഡ് ഏകപക്ഷീയമായ 1 ഗോളിന് സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തി. ഈജിപ്തും സ്പെയിനും തമ്മിലുള്ള മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ബ്രസീൽ ജർമ്മനി മത്സരവും ജപ്പാൻ സൗത്ത് ആഫ്രിക്ക മത്സരവും ഹോണ്ടുറാസ് റൊമേനിയ മത്സരവും പുരോഗമിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.